Hello, welcome to my channel Cochin Bytes. Appo innu njan vannittullathu oru cute lunch recipe aitanu. Adu endakkeyanu namukku kaanam. Recipe like kadakkunnathinu munpe ende channel aadyamayittanu kaanunnathu. Subscribe cheyyuka, oppam kaanunna bell icon kudi click cheyyuka. Pinne ende channel ishtamaya like cheyyuka, share cheyyuka. Marannu povarathu ketto. Appo namukku recipe like kadakkam. Appo innathe karikku vendi nammale oru frying pan stove il vechu onaakki ഒരു 2 ടേബിൾസ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും കടുക് ഇറക്കാനായിട്ട് വറ്റൽമുളക് 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഈ മുളകൊന്ന് മൂത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 ടൊമാറ്റോ ഉണ്ട് ആ ടൊമാറ്റോ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 പച്ചമുളകും കൂടി നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക നമ്മൾ വെള്ളം ഇതിൽ ഒഴിക്കുന്നേ ഇല്ല ട്ടോ നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ കിടന്ന് വഴണ്ട് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നേ ഇല്ല എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി നമുക്ക് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ബൗളിലേക്ക് ഇട്ട് ഒരു 4 ചെറിയ ഉള്ളിയുടെ ചെറിയ ഉള്ളിയും കൂടി ഉരിച്ച് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് തേങ്ങയിൽ ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് അതായത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ 1/2 കപ്പ് വെള്ളവും ആ തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഞാനൊരു 2ഓ 3ഓ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത്രയും വെള്ളമേ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വയ്ക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നാൽ ചോറിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നോട് പറയണം അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം